യേശുവും ശേഷിച്ചിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 16 ഇന്നത്തെ അനുദിന വിശുദ്ധനായ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെപ്പോമൂസിനെ കുറിച്ച് നിങ്ങൾക്ക് പിടിച്ചാലോ? കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ച ഈ വിശുദ്ധൻ ബൊഹീമിയയിൽ നെപ്പോമൂക്കിൽ പൂജാതനായി. ജനിച്ച ഉടനെ ഉണ്ടായ മാരകമായ രോഗത്തിൽ നിന്ന് ദേവമാതാവിൻ്റെ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് കൃതജ്ഞതയായി മാതാപിതാക്കൾ ഈ വിശുദ്ധനെ ദൈവശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി. യുവാവായ ഈ വിശുദ്ധൻ പ്രകാശിച്ച ശാന്തത, ശാലീനത, ദൈവഭക്തി, പഠന സാമർഥ്യം മുതലായ ഗുണങ്ങൾ ഭാവിയിലേക്കുള്ള സൂചനകളായിരുന്നു. രാവിലെ അടുത്തുള്ള ആശ്രമത്തിലെ കുർബാനകളെല്ലാം കാണും, ശേഷ സമയം പഠിക്കും. താമസിയാതെ ദൈവശാസ്ത്രത്തിലും സഭാ നിയമത്തിലും ബിരുദം നേടി. വൈദിക പട്ടം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സുമധുരമായിരുന്നതിനാൽ യുവജനങ്ങൾ അവ കേൾക്കുവാൻ തടിച്ചു കൂടിയിരുന്നു. 1376 വെൻസ്ലാസ് 4 തൻ്റെ 16 വയസ്സിൽ ബൊഹീമിയ രാജാവായി. യൗവനത്തിൽ ലഭിച്ച അധികാരവും പ്രൗഢിയും രാജാവിനെ മദ്യപാനിയും അലസനുമാക്കി. എങ്കിലും ഫാദർ ജോണിനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് നോമ്പുകാല പ്രസംഗത്തിന് ക്ഷണിച്ചു. സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ചു നീട്ടി. അദ്ദേഹം അവയെല്ലാം പരിധിച്ച് ദരിദ്ര സേവനത്തിൽ തന്നെ കഴിഞ്ഞു. വെൻസ്ലാസ് രാജാവ് വിവാഹം കഴിച്ചത് ബവേറിയോ രാജാവ് ആൽബർട്ടിന്റെ മകൾ ജെയിനെയാണ്. രാജാവ് രാജ്ഞിയെ സ്നേഹിച്ചിരുന്നുവെങ്കിലും രാജ്ഞിയുടെ വിശുദ്ധ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. തന്നോട് പ്രദർശിപ്പിച്ചിരുന്ന ആദരവ് പോലും രാജാവ് സംശയിച്ചു. ഒരു കോഴിയെ വറുത്ത ശരിയാകാഞ്ഞിട്ട് പാചകനെ തീരെ ദഹിപ്പിച്ചവനാണ് ഈ രാജാവ്. രാജ്ഞിയുടെ കുമ്പസാരകനായിരുന്നു ഫാദർ ജോൺ. ഫാദർ ജോണിൽ നിന്ന് അവരുടെ കുമ്പസാരത്തിന്റെ സാക്ഷേപം പിടിച്ചെടുക്കുവാൻ രാജാവ് ശ്രമിച്ചു തുടങ്ങി. നേരിട്ട് കുമ്പസാരത്തെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ ഫാദർ ജോൺ രാജാവിന്റെ ആവശ്യത്തെ ശക്തമായി എതിർത്തു. മർദ്ദനം ആരംഭിച്ചു. ചെങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു, ജയിലിലടച്ചു, മർദ്ദന യന്ത്രത്തിൽ കിടത്തി. എന്നിട്ടും രാജാവിന് ആവശ്യമായ കുമ്പസാര രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. കോപിഷ്ഠനായ രാജാവ് ആജ്ഞാപിച്ചു, ഈ മനുഷ്യനെ ഇരുട്ടാകുമ്പോൾ പുഴയിലേക്ക് എറിയുക, ജനങ്ങൾ അറിയരുത്. 1383 മെയ് 16 ആരാചാരന്മാർ അദ്ദേഹത്തെ കൈകാലുകൾ ബന്ധിച്ച് പ്രേഗിൽ കൂടി ഒഴുകുന്ന മുൾഡ നദിയിൽ വലിച്ചെറിഞ്ഞു. നദിയിൽ കൂടി ഒഴുകിയ വിശുദ്ധന്റെ ദേഹത്തിന് ചുറ്റും ജലനിരപ്പും വലിയ പ്രകാശം കണ്ട് ജനങ്ങൾ ഓടിക്കൂടി. നദീതീരത്ത് കണ്ട വിളക്കുകളെപ്പറ്റി ചക്രവർത്തിനി അന്വേഷണം നടത്തി. ആരാചാരന്മാർ വിവരം രഹസ്യമായി പാലിച്ചില്ല. സംഗതി ഗ്രഹിച്ച കാനന്മാർ ജനങ്ങളും ചേർന്ന് ഫാദർ ജോണിന്റെ മൃതദേഹം ഭക്തിപൂർവം സംസ്കരിച്ചു. 3 ശേഷം വിശുദ്ധന്റെ നാവ് അഴിയാതെ കാണപ്പെട്ടു. ഫാദർ ജോണിന്റെ ശവകുടീരത്തിലെ ശിലാലിഖിതം ശ്രദ്ധേയമാണ്. ഡോക്ടറും ഈ പള്ളിയിലെ കാനനും ചക്രവർത്തിയുടെ കുമ്പസാരകനും അത്ഭുത പ്രവർത്തകനുമായ ഫാദർ ജോൺ നെപ്പോമൂസൈൻ കുമ്പസാര രഹസ്യം അഭംഗമായി പാലിച്ചത് നിമിത്തം ചാൾസ് 4 മകൻ ബൊഹീമിയൻ രാജാവും ചക്രവർത്തിയുമായ വെയിൻസ്ലാസ് 4 ആജ്ഞാപ്രകാരം മർദ്ദിക്കപ്പെടുകയും പ്രേഗാവ് പാലത്തിൽ നിന്ന് മുൾഡ നദിയിലേക്ക് എറിയപ്പെടുകയും ചെയ്തു. തിരുസഭയുടെ നിയമസംഹതിയിൽ ശ്രേഷ്ഠമാണ് കുമ്പസാര രഹസ്യം. അത് പാലിക്കുന്നതിനുള്ള വിശ്വസ്തത ശ്രേഷ്ഠമായി തന്നെ നിലകൊള്ളുന്നു. ആകയാൽ കുമ്പസാരിക്കുവാൻ ആരും ഭയപ്പെടേണ്ടതില്ല. അതോടൊപ്പം ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യാമറിയം പ്രതീക്ഷപ്പെട്ട് തന്റെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെയും അടയാളമായ ഉത്തരീയം നൽകിയ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെയും അനുസ്മരിക്കുന്നു. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്നിടുക. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. താങ്ക് യു ജീസസ്.